بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട് മറ്റൊരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നാട്. ആ നാടിന്റെ നന്മയുണ്ടാവുക, ആ നാട്ടിന്റെ ഭരണാധികാരികൾ, ഒരു സമൂഹം, അതിൻ്റെ ഒരു സമുദായം, അതിൻ്റെ നന്മയും അതിൻ്റെ സ്വലാഹിയത്തും ബാക്കിയാവുക അതിന് നേതൃത്വം നൽകുന്നവരിൽ നന്മയുള്ളപ്പോൾ മാത്രമാണ്. നേതാക്കളിലുള്ള നന്മ നഷ്ടപ്പെടൽ, ഭരണാധികാരികളുടെ ചിന്തകളും ആലോചനകളും അവരുടെ പ്രവർത്തനങ്ങളിലും നന്മ നഷ്ടപ്പെടൽ ഒരു സമൂഹത്തിൻ്റെ നാശത്തെയാണ് കുറിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാശത്തിലേക്ക് കുറിക്കുവാൻ കാരണമാകുന്നത് ഒരു സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ ഏറ്റവും മോശപ്പെട്ടവരാവുക എന്നുള്ളത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഹസൻ ബസ്രി റഹ്മഹുമുള്ള, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുമുള്ളക്ക് എഴുതിയ ഒരു കത്തുണ്ട്. ഇമാമുൽ ആദിൽ ആരാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിറയെ മുറിവുകൾ പറ്റിയ ശരീരാവയവങ്ങൾക്കിടയിൽ ഉള്ള ഒരു ഹൃദയത്തെ പോലെയാണ് നീതിമാനായ ഭരണാധികാരി. ആ മുറിവുകൾ ഉണക്കുവാനും അതിനെ മാറ്റുവാനും ഇല്ലാതെയാക്കുവാനും ഹൃദയത്തിൻ്റെ ബലത്തിനും ശക്തിക്കും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ കൊണ്ടും കഴിയുമെന്നുള്ളതാണ്. ഒരു സമൂഹത്തെ നേരിലാക്കുവാനും നേർവഴിയിലാക്കുവാനും ഭരണാധികാരിക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ സൂചന. തീർച്ചയായും അങ്ങനത്തെ ഒരവസ്ഥ നഷ്ടപ്പെടുക എന്നുള്ളത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ് കഅബ് ബിൻ അജ്സ അജ്സ എന്ന് പറയുന്ന സഹാബിയോട്, അഅദക്കല്ലാഹു യാ കഅബ് മിൻ ഇമാറത്തി സുഫഹ, കഅബേ മോശപ്പെട്ട വിഡ്ഢികളായ ഭരണാധികാരികളിൽ നിന്നോ അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ. സഹാബത്ത് റസൂലുള്ളയോട് ചോദിക്കുന്നുണ്ട്, നബിയെ എന്താണ് ഇമാറത്ത് സുഫഹ കൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത്? പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറാവും യക്കൂനൂന ബാദി, എനിക്ക് ശേഷമുള്ള ഒരു വിഭാഗം ആളുകളാണ്, ഒരു ഭരണാധികാരികളാണ്. ലാ യഖ്തദൂ നബി ഹദീ വ ലാ യസ്തന്നൂന ബി സുന്നത്തി, എന്റെ ചര്യ അനുസരിച്ച് അവർ മുന്നോട്ട് വരികയില്ല, എന്റെ മാർഗങ്ങളിലൂടെ അവർ മുന്നോട്ട് സഞ്ചരിക്കുകയുമില്ല. ഫമൻ സ്വദ്ദഖഹും ബികദബിഹിം വ അആനഹും അലാ ളുലുമിഹിം, അവർ ചെയ്യുന്ന കള്ളത്തരങ്ങൾക്കും അവർ ചെയ്യുന്ന അക്രമങ്ങൾക്കും ആര് സഹായിക്കുകയും അവരുടെ കളവുകൾ ആര് സത്യപ്പെടുത്തുകയും ചെയ്തോ, ഫഉലായിക ലൈസൂ മിന്നി വലസ്തു മിൻഹും, അവരെന്നിൽപ്പെട്ടവരല്ല, ഞാൻ അവരിലും പെട്ടവനല്ല. വല യരിദൂന അലാ ഹൗലി, എന്റെ ഹൗലിൽ, ഹൗലിൽ കൗസറിന്റെ അരികിൽ അവരെത്തുകയുമില്ല. വമല്ലം യുസദ്ദിഖുഹും ബികദബിഹിം വലം യുഇനിഹും അലാ ളുൽമിഹിം, ആരവരെ ആ കളവ് സത്യപ്പെടുത്താതിരിക്കുകയും അവരുടെ അക്രമത്തിൽ അവർക്ക് സഹായിയായി വർത്തിക്കാതിരിക്കുകയും ചെയ്തുവോ, ഫഉലായിക മിന്നി വഅന മിൻഹും, അവരെന്നിൽ നിന്നുള്ളവരാണ്, ഞാൻ അവരിൽപ്പെട്ടവനാണ്. വയരിദൂ അലാ ഹൗലി, അവർ എന്റെ ഹൗലിന്റെ അരികിൽ എത്തിച്ചേരുമെന്നുള്ളതാണ്. യാ കഅബ് ഇബ്നു അസ്സ അസ്സൗമു ജുന്ന, നമസ്കാര നോമ്പ് ഒരു പരിചയമാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, വസ്സദഖത്തു തുതിഫുൽ ഖതിയ, തിന്മയെ മായ്ച്ചു കളയാൻ സദഖ കൊണ്ട് കഴിയും. വസ്സലാത്ത്, നമസ്കാരം, അത് ഖുർബ, അത് അടുക്കുവാനുള്ളതാണ്, റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഖുർബാൻ, അത് ഒരു ബലികർമ്മത്തിന് തുല്യമായി, അല്ലെ, റബ്ബിലേക്ക് സാമീപ്യം സിദ്ധിക്കുവാനുള്ള വഴിയാണ്. ഔ ബുർഹാൻ, മറ്റൊരു റിപ്പോർട്ടിൽ ബുർഹാൻ, ഒരു തെളിവാണ്, രേഖയാണ് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അന്നാ സുഹാദിയാൻ, ജനങ്ങൾ പുറപ്പെടുന്നവരാണ്, രണ്ട് വിഭാഗമാണ്. അങ്ങനെ രാവിലെ പുറപ്പെടുന്നു, അങ്ങനെ സ്വന്തത്തെ വിറ്റുകൊണ്ട് മോചനത്തിന്റെ വഴി നേടുന്നവരുണ്ട്.
വബായിൻ നഫ്സ മൂബിക്കുഹ, സ്വന്തത്തെ വിറ്റുകൊണ്ട് നാശം സ്വീകരിക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോശപ്പെട്ട വിഡ്ഢികളായ ഭരണാധികാരികൾ ആരാണെന്ന് പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങളും വഴിയും ചര്യകളും ഉണ്ടായിട്ടും അവ സ്വീകരിക്കാതെ തങ്ങളുടെ കളവുകളിലും തങ്ങളുടെ അക്രമങ്ങളിലും തങ്ങളെ സഹായിക്കുന്നവരെ മാത്രം അവരുടേതായ ആളുകളായി കൊണ്ടു നടന്ന് അതിനെ എതിർക്കുന്നവരെ കുറ്റവാളികളായി കാണുകയും ചെയ്യുന്ന ഭരണാധികാരികൾ നേതാക്കൾ അവർ അന്ത്യനാളിന്റെ അടയാളമാണ് എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഖുമു സാഅ ഹത്താ യസൂദ കുല്ലു ഖബീലത്തിൻ മുനാഫിഖുഹ, ഖിയാമത്ത് സംഭവിക്കുകയില്ല ഓരോ ഗോത്രത്തിലും നേതൃത്വം കപടന്മാരായ കപട വിശ്വാസികളായ ആളുകൾ, ചെറിയ ചെറിയ വിഭാഗങ്ങളുടെ നേതൃത്വം വരെ ആ കൂട്ടത്തിലെ കപടന്മാരുടെ കൈകളിൽ എത്തുന്നത് വരെ, സൂക്ഷ്മതയുള്ളവർ നശിച്ചു പോകുന്നത് വരെ എന്നാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി സാഅ അയ്യുഹാൽ അഖിയാർ വയുഫൽ അശ്റാർ, നല്ലവരായ മനുഷ്യർ താഴ്ത്തപ്പെടുകയും മോശപ്പെട്ടവർ ഉയർത്തപ്പെടുകയും ചെയ്യുന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഇമാം തബറാനി റിപ്പോർട്ടിയുടെ അംറുബില്ലാഹി റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു ഹദീസിൽ കാണാം, മിൻ ഇക്തിനാബി സാഅ, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അന്തുർഫൽ അശ്റാർ, മോശപ്പെട്ടവർ ഉയർത്തപ്പെടുക എന്നുള്ളത്, നന്മയുള്ളവർ വീഴ്ത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമ്മൾക്ക് കാണാൻ കഴിയും. ആ ഹദീസിന്റെ ബാക്കിയിൽ മോശപ്പെട്ട വാചകങ്ങള് സത്യത്തിന്റെ വർത്തമാനങ്ങളെ ഇല്ലാതെയാക്കുകയും കർമ്മങ്ങള് കണക്കുകൂട്ടപ്പെടാത്ത ഒരു കാലഘട്ടം വരികയും ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നന്മയുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്നവർ മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹം, അത് ലോകത്തെ അവസാനത്തിന്റെ അടയാളത്തെ കുറിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നാടിന്റെയും നന്മ ഭരണാധികാരികളിലാണ്, നേതാക്കളിലാണ്. അത് സ്വലാഹിയത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് ആ നന്മ നഷ്ടപ്പെട്ടുകൊണ്ട് വഞ്ചനയും അതിക്രമവും സത്യസന്ധതയില്ലായ്മയും ഒക്കെയുള്ളവർ ഒരു സമൂഹത്തെയും നാടിനെയും നയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും അന്ത്യനാളിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്, പ്രഖ്യാപനമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.